ഞാനിന്ന് 3 മണിക്ക് ലൈനിൽ കൊണ്ടിട്ടതാണ്. 3 മണിക്ക് ഇപ്പൊ സമയം 9 മണി ആവാനായി. CNG സുലഭമായി കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഓഫറിലാണ് ഞങ്ങളൊക്കെ വണ്ടി എടുത്തത്. കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളു, പണി ആയിട്ടില്ല. പണി ഈ ഓട്ടോ ഫീൽഡിൽ തന്നെ പണി മോശമാണ്, ക്ഷീണാണ്. വീടിൻ്റെ അടവ്, വണ്ടിൻ്റെ അടവ് ഒന്നും മുന്നോട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാല് ചില ആൾക്കാർ ചിലപ്പം ആത്മഹത്യൻ്റെ വക്കിൽ വരെ എത്തിയ ആൾക്കാർ വരെ ഉണ്ടാവും. CNG ഗ്യാസിന്റെ രൂക്ഷമായ ദൗർലഭ്യവും വർദ്ധിച്ചുവരുന്ന CNG ഓട്ടോകളുടെ എണ്ണത്തിന് ആനുപാതികമായി പുതിയ പമ്പുകൾ അനുവദിക്കാത്തതും കോഴിക്കോട് നഗരത്തിലെ CNG ഓട്ടോ തൊഴിലാളികളെ ദുരിതത്തിലായിരുത്തുകയാണ്. പെട്രോൾ ഡീസൽ എഞ്ചിനുകൾക്ക് പകരമായി CNG, LPG, ഇലക്ട്രിക് എഞ്ചിനുകൾ സർക്കാർ സംസ്ഥാന വ്യാപകമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ ഉറപ്പിന്മേൽ വണ്ടിയെടുത്ത തൊഴിലാളികളാണ് തൊഴിൽ സമയം നഷ്ടപ്പെടുത്തി നാളെയെക്കുറിച്ച് ആദിപൂണ്ട് മണിക്കൂറുകളോളം ഇന്ധനത്തിനായി വരി നിൽക്കുന്നത്. ഫെബ്രുവരി അവസാനം വരെ നല്ല രീതിയിൽ CNG ഗ്യാസ് കിട്ടിക്കൊണ്ടിരുന്നതാണ്, നല്ല രീതിയിൽ കുടുംബം പുലർത്തിക്കൊണ്ട് നിന്നതാണ്. അതുവരെ നമുക്ക് ഈ ഓട്ടോ ഡ്രൈവർമാർക്ക് ആർക്കും ഒരു വിഷയമില്ലായിരുന്നു. ഇപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് മുതൽ ഇപ്പോൾ CNG കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഡ്രൈവർമാർക്കും നല്ല ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ തന്നെ എടുക്കുകയാണെങ്കിൽ എൻ്റെ 2 അടവ് പെൻഡിങ് വന്നിട്ടുണ്ട്. സേട്ടുൻ്റെ അടവാണ് സേട്ട് വിളി തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ പല ആൾക്കാരും അടവ് തെറ്റിയിട്ടും പണ്ടങ്ങൾ പണയം വെച്ചിട്ടും പണ്ടങ്ങൾ വിറ്റിട്ടാണ് ഈ വണ്ടി എടുത്തത്. 2018 നിയമമാണ്, ഇനി പെർമിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിനും ഡീസലിനും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പെർമിറ്റ് തരാണെങ്കിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഇലക്ട്രിക്കോ അല്ലെങ്കിൽ CNGയോ അല്ലെങ്കിൽ LPGയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പെർമിറ്റ് തരാമെന്ന് പറഞ്ഞത്. അത് പ്രകാരമാണ് നമ്മൾ CNGയിലേക്ക് മാറിയത്. ഞാൻ കോഴിക്കോട് ഓട്ടോ ഓടിക്കുകയാണ്. ആദ്യം ഡീസൽ വണ്ടിയായിരുന്നു, ഇപ്പം ഞാൻ CNGയിലേക്ക് മാറി. CNGയിൽ മാറിയതിന് ശേഷം ഇപ്പം എന്താ 3 പമ്പാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, നിലവിലുള്ളത്. ആ 3 പമ്പിലും CNG അടിക്കാൻ വേണ്ടി വരുമ്പോൾ നല്ല മണിക്കൂറുകളാണ് നിൽക്കുന്നത്. ഇതിപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന അത്ര ആൾക്കാർ മണിക്കൂറുകൾ നിൽക്കുന്നുണ്ട്. 7 മണിക്ക് വന്നിട്ട് 10 മണിക്കും ഒക്കെയാണ് ഇപ്പോൾ ഒന്ന് പോകുന്നത്. സർക്കാർ പ്രൊമോട്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇതിലേക്ക് മാറിയത്. ഞങ്ങൾക്ക് ആകെ ഒരു വരുമാനം കിട്ടുന്നതാണ്, ആ വരുമാനം ഇപ്പം ഇല്ലാണ്ടായി മാറിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 8 CNG പമ്പുകളാണുള്ളത്. ഇവയിൽ 3 എണ്ണം മാത്രമാണ് സിറ്റി പരിധിയിലുള്ളത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 2021 മാത്രം CNG ഓട്ടോകളുടെ രജിസ്ട്രേഷനിൽ 301% വർധനവാണ് ഉണ്ടായത്. എന്നാൽ ഓട്ടോകളുടെ വർധനയ്ക്ക് ആനുപാതികമായി പമ്പുകളുടെ എണ്ണം കൂട്ടാനോ സ്റ്റോക്ക് ഉറപ്പുവരുത്താനോ അധികൃതർക്ക് സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ CNG വണ്ടി എടുത്ത സിറ്റിയിൽ പെർമിറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതും ഞങ്ങൾ കിട്ടിയിട്ടില്ല, അതും സ്റ്റേലാണ്. പിന്നെ അതെന്ന് പറയുകയാണ് ഈ ഗ്യാസിൻ്റെ പ്രശ്നം. ഈ ഗ്യാസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനടക്കമുള്ള ഈ ഡ്രൈവർമാർ 3 മണി മുതൽ ഇവിടെ വരിക്കുകയാണ്. വണ്ടി വരിക 11:30 വരാമെന്ന് പറഞ്ഞു. ഇത് ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് തന്നെയാണ് അവസ്ഥ. ഞങ്ങൾക്ക് ഉറക്കില്ല, ഊണില്ല, ഒന്നുമില്ല. കാരണം തരാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം വരി നിന്ന് കഴിഞ്ഞാൽ പിറ്റത്തെ ഒരു ദിവസം കുറച്ച് ഓടിക്കഴിഞ്ഞ് പിന്നെയും വന്ന് വരി നിൽക്കുകയാണ്. ഇതിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന ആളുകളുണ്ട്, പല കൊല്ലത്തിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്. ആർക്കും ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം ഞങ്ങൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഈ സ്കൂൾ കുട്ടികളെ ഓട്ടം ഉണ്ടായത് കൊണ്ടാണ് ഇതായിട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ വണ്ടി വീട്ടിൽ വെച്ചിട്ട് വേറെ ഒന്ന് കൂലിപ്പണിക്ക് പോകും, അതാണ് അത്രയും അവസ്ഥയാണ്. ഇത് CNG നിറയ്ക്കാൻ നമുക്ക് ചില്ലറ സമയം വരുന്നുള്ളൂ, പക്ഷെ CNG ഇവിടെ വന്നിട്ടില്ല, ഇവിടെ എത്താനുള്ള സമയമാണ്. അതാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എറണാകുളത്ത് ഓടണം, അവിടെ ഓർക്ക് 14-15 മണിക്കൂർ വെയിറ്റിങ്ങാണ്. ആ 14-15 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ട് CNG നിറയ്ക്കാൻ അവിടെയും 3/4 മണിക്കൂറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കൂടെ ഒരു 5-6 കിലോമീറ്ററിനടുത്ത് അല്ല 6 മണിക്കൂറിനടുത്ത് ഓടാനുണ്ട്. അപ്പോൾ 6-6 12 മണിക്കൂർ ഓട്ടം, പിന്നെ അവിടുത്തെ വെയിറ്റിങ്. ഇത് നമ്മൾ അധികാരികളെ അറിയിച്ചതിന് അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് CNGൻ്റെ ഹെഡും മാനേജറും ഒക്കെ ആയിട്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞത് 10 ദിവസം കൊണ്ട് തീരുമാനമാവും എന്നുള്ളതാണ്. അപ്പം ഒരു 3 ദിവസം കൊണ്ട് പാലക്കാട് ഇത് ഫില്ല് ചെയ്യുന്ന ഇത് ഓപ്പൺ ഉദ്ഘാടനം ആവുമെന്നാണ് പറയുന്നത്. അത് പറഞ്ഞാൽ നമ്മളെ പകുതി നമുക്ക് ആശ്വാസമായി. പിന്നെ കോഴിക്കോട് ബാലുശ്ശേരി ഉണ്ണിയാലി എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ പ്ലാന്റിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതൊരു 1 മാസം കഴിയുമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. പക്ഷേ ഈ 10 ദിവസം സമയം നമുക്ക് തന്നിരിക്കണം. ഈ 10 ദിവസം സമയത്തിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും നമ്മൾ വേണ്ട നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പ്രതിഷേധത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയിലായിരിക്കും. എന്താ വെച്ചാൽ അത്രക്കും ദുരിതമാണ്. എന്താ വെച്ചാൽ ഓരോരുത്തർ വാടകയ്ക്കാണ്, ഞാൻ വാടകയ്ക്കാണ്, അതുപോലെ തന്നെ എല്ലാവരും വാടകയ്ക്കാണ്. മക്കളെ പഠിപ്പിക്കേണ്ടത്, വീട്ടിലെ ചിലവ്, ഇതൊക്കെ ഇത് ഓടിയിട്ട് കിട്ടണം രാവിലെ മുതൽ വൈകുന്നേരം വരെ. എൻ്റെ അവസ്ഥ, ഞാനിന്ന് 3 മണിക്ക് ലൈനിൽ കൊണ്ടിട്ടതാണ്. 3 മണിക്ക് ഇപ്പോൾ സമയം 9 മണി ആവാനായി അല്ലേ. 11:30 മണിക്ക് ഗ്യാസ് വരുള്ളൂ. നാളെ ഓടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഗ്യാസ് തീരാണ്, വീണ്ടും ലൈനിലിടുകയാണ്.
16 17 ബസ് ഉണ്ട് ഇവിടെ, കുറേ കാറുണ്ട്, ഓട്ടോ ഉണ്ട്, മറ്റേ ഗുഡ്സ് ഉണ്ട്, എല്ലാവിധ വണ്ടികളും ഉണ്ട്. പക്ഷേ ഇതിനൊരു പരിഹാരവും അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയണത് എന്താണെന്ന് അറിയുകയാണെങ്കിൽ രണ്ടാഴ്ചനെ കൊണ്ട് തീരും, മൂന്നാഴ്ചനെ കൊണ്ട് തീരും എന്ന് പറയാമെന്നല്ലാണ്ട് ആരും ഒരു ഉറപ്പോ കാര്യങ്ങളോ ഞങ്ങൾക്ക് തരുന്നില്ല. ഞങ്ങളെ കാര്യത്തിൽ ഒരു അധികാരികളോ ഇടപെടുന്നേ ഞങ്ങൾ കാണുന്നില്ല. വടക്കൻ കേരളത്തിലെ മറ്റു ജില്ലകളിലെ ഓട്ടോ തൊഴിലാളികളെയും സി എൻ ജി ക്ഷാമം വലയ്ക്കുന്നുണ്ട്. കണ്ണൂരിൽ രണ്ടു സി എൻ ജി പമ്പുകൾ മാത്രമാണുള്ളത്. കോവിഡ് വ്യാപനത്തിൻ്റെ തീവ്രത കുറഞ്ഞ വേളയിൽ ജീവിതം തിരിച്ചുപിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ് ഇന്ധനമില്ലാതെ വലയുന്നത്.